നമസ്കാരം ഞാനിവിടെ അബുദാബിയിലാണ് എൻ്റെ റൂമിൽ വെച്ചാണ് സംസാരിക്കുന്നത് ഇവിടെ ഇന്നലെ രാത്രി ഒരു ഇവിടുത്തെ സമയം രാത്രി പന്ത്രണ്ട് വരെ ഒരു ഫാമിലി ഇവിടെ വന്നിരുന്നു ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തു നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് പറയൂ പ്ലീസ് എന്ന് ഭാര്യ ഉണ്ടായിരുന്നു ഭർത്താവ് ഉണ്ടായിരുന്നു അവരുടെ മകനും മകൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു അവർ വേറെ സ്ഥലത്താണ് ഇവിടെയല്ല വിദേശത്ത് അമേരിക്കയിലോ കാനഡയിലോ മറ്റോ ആണ് അവരെ കാണാമെന്നപ്പോഴോ വന്നതാണ് വളരെയധികം വർഷങ്ങളായിട്ട് അവർ വീട് വിട്ട് അന്യ സ്ഥലങ്ങളിലാണ് ജോലി ചെയ്യുന്നത് ഇപ്പോൾ അവർ അബുദാബിയിലാണ് ഞാൻ ഈ പറയുന്നത് സത്യമാണ് അവരെ കാണിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാനത് കാണിക്കാതിരുന്നത് അവർക്ക് ഭയമാണ് വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഈ സംഘപരിവാറുകാർ ചെയ്യുന്ന അതിക്രമങ്ങൾ വൃത്തികേടുകൾ അതിനെക്കുറിച്ചുള്ള ബോധം എനിക്ക് നല്ല രീതിയിൽ ഉണ്ട് എന്ന് ഞാൻ കരുതിയിട്ടുണ്ട് പക്ഷെ ആ ഒരു ബോധം എന്തുകൊണ്ട് നല്ലവരായിട്ടുള്ള അതിഭൂരിപക്ഷമായിട്ടുള്ള ഹിന്ദുക്കൾക്കില്ല അതിനെക്കുറിച്ച് പലപ്പോഴും ഞാൻ എതിർച്ച ഉൾക്കൊണ്ടിട്ടുണ്ട് എന്തവരിങ്ങനെയാണ് ഇന്നലെ അതിനുള്ള പലപ്പോഴായിട്ട് ചെറിയ ചെറിയ ഉത്തരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇന്നലെ ആ വലിയ കുടുംബത്തിൽ നിന്ന് വളരെ പേരെടുത്ത കുടുംബമാണ് ആ കുടുംബത്തിൽ നിന്നുള്ള കാരണവരും അവരുടെ വൈഫും ഇവിടെ അവർക്ക് അവർക്കിവിടെ സ്വന്തം ഉണ്ട് അവർ പറഞ്ഞു ഭയപ്പെട്ടിട്ടാണ് അവർ പറഞ്ഞ അവർ പറഞ്ഞത് അവരുടെ ഒരു വീട്ടിലൊരാളാണ് ശ്രീകണ്ഠേശ്വരം അതായത് ഇത് ശബ്ദതാരാവലി എഴുതിയ കാരണവർ ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹം പറഞ്ഞു ആ പുസ്തകത്തിലെ ആ പുസ്തകത്തിൽ ഇല്ലാത്ത വാക്കുകൾ മുഴുവൻ പറയാൻ ആഗ്രഹമുണ്ട് ഡിക്ഷണറി ഇല്ലാത്ത വാക്കുകൾ ഇവിടെ ഇപ്പോൾ ഈ ഹിജാബ് വരെ വന്നിട്ട് ഹിജാബ് വിവാദം വരെ വിവാദം വരെ വന്നിട്ട് നിൽക്കുന്നതിൻ്റെ ദാരുണ ഫലം അനുഭവിക്കാൻ പോകുന്ന ആരാണ് ഇപ്പം മുസ്ലിം രാജ്യങ്ങൾ മുഴുവൻ ഇതിനെക്കുറിച്ച് വലിയ രീതിയിൽ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഒരിക്കലും അബുദാബിയിലൊരു രാജകുമാരി അവർ ഈ ലോകകാര്യങ്ങൾ മുഴുവൻ ശ്രദ്ധിക്കുന്നൊരു മഹതിയാണ് അവർ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ കണ്ടിട്ടുണ്ട് ഇന്ത്യയിലെ ഒരുപാട് ആചാര്യന്മാരായിട്ട് അവർ സംസാരിച്ചിട്ടുണ്ട് അവർക്ക് നല്ല വിവരമുള്ളൊരു ഒരു ഒരു അതായത് അവർ കുറേ ബിസിനസ് കെട്ടിപ്പൊടുത്തുയർത്തി ആ രീതിയല്ല അവരും അവരുടെ രീതി മറ്റൊന്നൊരു നോളേജിൻ്റെ വശമാണ് അവർ അപ്പോൾ അവർ വലിയ രീതിയിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ വിമർശിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ സ്ഥിതി അതല്ല ഇപ്പോഴത്തെ എല്ലാവരും അറിയാൻ തുടങ്ങി ഇവിടുത്തെ സ്നേഹസമ്പന്നരായിട്ടുള്ള കരുണ മാത്രം കൈമുതലായിട്ടുള്ള ഷെയ്ഖുമാർ ഖലീഫുമാർ അതുപോലെ ദുബായ് പ്രസി ദുബായിൽ മറ്റേ യു എ പ്രസിഡൻ്റ് ദുബായിലുള്ള ഭരണാധികാരി യു എ വൈസ് പ്രസിഡൻ്റ് പോലെയുള്ള ആളുകൾ മക്തും അതുപോലെ ബഹുമാനപ്പെട്ട അൽ നഹിയാൻ അൽ മക്തൂം പോലെയുള്ള ആളുകൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പോലും ഒരു ഈർഷ്യയില്ല അസൂയയില്ല അഹങ്കാരമില്ല അവർ പോലും മൂക്കത്ത് വല്ല വയ്ക്കുകയാണ് മറ്റേത് രാഷ്ട്രം പോലെ ഉള്ളയോ അതല്ലേ അങ്ങനെയുള്ള കൊറിയ ഒക്കെയാണ് ഇങ്ങനെ എന്തെങ്കിലും ചെറിയ മാന്തം നടത്തി വിശ്വസിക്കാൻ പറ്റും പക്ഷേ ഭാരതത്തിന് ഇതെന്ത് സംഭവിച്ചു എന്നാണ് ചോദ്യം അത് ആ ചോദ്യം നമ്മുടെ കൺമുമ്പിലുണ്ട് നമുക്കതിന് ഉത്തരവുമുണ്ട് ഇങ്ങനെയുള്ള കശ്മരന്മാർ വിചാരധാരെന്ന് പറഞ്ഞിട്ടുള്ള പ്രമാണത്തെ അടിസ്ഥാനപ്പെടുത്തി വരുമ്പോൾ ഇതൊക്കെയേ സംഭവിക്കുള്ളൂ നമുക്കിവിടെ ബ്രാഹ്മണന്മാർ മാത്രം മതി അതിസവർണർ മാത്രം മതി ബാക്കിയുള്ള ദളിതരന്മാരോട് വേണ്ട അവരൊന്നും ഹിന്ദുക്കളല്ല ഹിന്ദുക്കളുടെ കൂട്ടത്തിൽ പെടുത്തിയിട്ടില്ല അവർക്കും പോയി തുലയട്ടെ അല്ലെങ്കിൽ കാട്ടിലേക്ക് പോട്ടെ അതിനുമുമ്പ് മുസ്ലീങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും എന്താണ് ഇങ്ങനൊരു വർഗീകരണം എന്നറിയില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഭരിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ സാധിക്കും പക്ഷേ ഇതിൻ്റെ കോൺസിക്വൻസ് എന്താണ് ഉത്തരേന്ത്യൻ ലോബിയിലെ ലോബിയാണ് ഇവരുടെ ഈ മറ്റേ എന്താണ് പറയും മറ്റേ ബി ജെ പി ലോബി ദക്ഷിണേന്ത്യയിലുള്ളത് അവരുടെ അവരുടെ പിമ്പുകളാണ് വാസ്തവത്തിൽ അവരുടെ മറ്റേ ഹിസ് മാസ്റ്റേഴ്സ് വോയ്സ് ചാടി കളിക്കടാ കുഞ്ചിരാമഞ്ഞ ചാടി കളിക്കും ഓടി കളിക്കടാ കുഞ്ചിരാമഞ്ഞ ഓടി കളിക്കും ഇവിടെയുള്ള ആർക്കെങ്കിലും ഉത്തരേന്ത്യയിൽ മോഡിയല്ല ഇത്തവണ വേണ്ടത് ഇത്തവണ ഇന്നാൾ മതി എന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ടോ പക്ഷേ അവിടുത്തെ സ്ഥിതി എന്താ ഒരുത്തരെ പിടിച്ച് ഗവർണറാക്കി അയാൾ വേണ്ടതെന്ന് വെച്ച് പോകുന്നു വേറൊരുത്തര ഗവർണറായിയാൾ അവിടെ തന്നെയായിരുന്നു അയാൾക്കത് കൊള്ളാന്ന് തോന്നി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കുക ആ നീ പോയിട്ട് പ്രസിഡൻ്റ് ആകുക നീ പോയി പ്രസിഡൻ അപ്പോയിൻമെൻറ്റ് അപ്പോയിൻമെൻറ്റ് കൊടുക്കുകയാണ് അപ്പോയിൻമെൻ്റ് ആണ് ചെയ്യുന്നത് ജോലി കൊടുക്കുന്ന പോലെ കുറച്ച് പൈസ കൊടുത്ത് നീ അവിടെ പ്രസിഡൻ്റ് ആയിട്ടിരിക്കും ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളതല്ല അപ്പോൾ അവിടെയുള്ള മേലാളന്മാർ അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഹിജാബ് വിവാദം പോലെയുള്ള വിവാദം വന്നു കഴിഞ്ഞാൽ എന്നെങ്കിലും ഇവിടുത്തെ മറ്റേ ഗൾഫ് രാഷ്ട്രങ്ങൾ ഇത് ശരിയല്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും അതിന് അതിന് ഒരു മറുപടിയായിട്ട് അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആർക്കാണ് നഷ്ടം ആലോചിച്ച് നോക്കുക ഇവിടെ ഇപ്പം തന്നെ ഒരു പലരുടെയും ജോലിക്ക് എടുക്കുന്ന സമയത്ത് അവർ ഫേസ്ബുക്ക് വർഷങ്ങൾക്ക് മുമ്പുള്ള ഫേസ്ബുക്ക് നോക്കുന്നുണ്ട് നോക്കുന്ന സമയത്ത് ഇവൻ അവിടെ മറ്റേ ഈ മഞ്ഞക്കൊടിയും കാവികൊടിയും പിടിച്ചു കിടന്നിട്ട് കുറേ വിക്രാസ് ഒപ്പിച്ചിട്ടുണ്ടായിരിക്കും ഇത് കഴിഞ്ഞ് ഗതി കിടുന്ന സമയത്ത് ഇവിടേക്ക് വരിക ഇവിടെ വരുന്ന സമയത്ത് ഇവര് എൻ്റെ പഴയകാലം ചരിത്രം എടുക്കുമ്പോൾ എന്താ സ്ഥിതി ഇവർ ഈ ഹിജാബിൻ്റെ ആളാണ് ഹിജാബ് വിരുദ്ധതയുടെ ആളാണ് അല്ലെങ്കിൽ അവൻ ഇവിടെ തുപ്പൽ വിവാഹത്തിൻ്റെ ആളാണ് എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് അയ്യോ പത്തോ എന്ന് പറഞ്ഞിട്ട് അനാവശ്യമായിട്ടുള്ള ഭയഭക്തി ബഹുമാനം കാണിച്ചു നിൽക്കുന്നത് അപ്പം ഇപ്പം തന്നെ അവൻ്റെ ഫേസ്ബുക്ക് അവൻ അവൻ്റെ അവൻ്റെവൻ്റെ അവൻ്റെ യൂട്യൂബ് അവൻ്റെ ട്വിറ്ററ് ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ ഇപ്പം തമ്മി തപ്പി നോക്കുന്നുണ്ട് അപ്പോൾ ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് അവസാനം സംഭവിക്കാൻ പോകുന്നത് ഈ കേരളീയർ അവരാണല്ലോ ഇവിടെ കൂടുതലുള്ളത് ആ കേരളീയം മതവും ജാതിയും നോക്കിയിട്ടായിരിക്കില്ല എല്ലാവർക്കും പിടിച്ചാലും തൂത്തുവാരി കളഞ്ഞോ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആർക്കാണ് നഷ്ടം ഉത്തരേന്ത്യക്കാർക്ക് നഷ്ടമുണ്ടാവും ഉത്തരേന്ത്യയിൽ നിന്ന് എത്ര ആൾ ഇവിടെ ഉണ്ട് ബീഹാറിന് എത്ര ആൾ ഇവിടെ ഉണ്ട് ഹരിയാനിന് എത്ര ആൾ ഇവിടെ ഉണ്ട് ബംഗാളിൽ നിന്ന് എത്ര ആളുണ്ട് നമ്മൾ നൂറ് പേരെ കണ്ടു കഴിഞ്ഞാൽ അഞ്ച് പേരുണ്ടാവും ഉത്തരേന്ത്യക്കാർ ബാക്കിയുള്ളത് മുഴുവൻ ഇവിടെ ദക്ഷിണേന്ത്യയിലുള്ളവരാ ദക്ഷിണേന്ത്യയിൽ തന്നെ നൂറ് പേര് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് തൊണ്ണൂറ്റൊമ്പത് പേരും മലയാളികളാണ് ഈ മലയാളികളാണ് ഈ ദുഃഖം പേരേണ്ടി വരുന്നത് ഈ മലയാളികളെന്ന് പറയുമ്പോൾ അവർ ഇവിടെ വരുന്ന മലയാളികൾ അത് ശങ്കരനാരായണൻ ആണോ അബൂബക്കറാണോ അലി ജോസഫാണെന്ന് ഇവിടെ ആരും നോക്കുന്നില്ല ജോലി അറിയുമോ അയാൾക്ക് ജോലി ഏത് പൊസിഷനിൽ വേണിയും അവിടെ കൊണ്ടു വരുത്തും ഇന്ന പൊസിഷനൊന്നുമില്ല കഴിവുള്ളവരെ അവർ അവർക്ക് അവരെ അവരെ ഇരുത്താവുന്ന പൊസിഷനിൽ അവിടെ കൊണ്ടു വരുത്തുന്നു ഇവിടെ ഏത് രാജാവിൻ്റെ കോട്ടയിൽ പോയാലും അതിൽ കൊട്ടാരത്തിൽ പോയാലും മലയാളിയെ കാണാം ആ മലയാളികളിൽ ഇവിടെ ദിവസവും മറ്റേ കാണിപൂജ ചെയ്യുന്ന ആൾക്കാരും ശിവൻ്റെ പൂജ ചെയ്യുന്ന ആൾക്കാരുമുണ്ട് അതിനകത്ത് പുരുഷ സൂക്തം ജപിക്കുന്നവരും വിഷ്ണു ആസ്വാമി ജപിക്കുന്നവരുമുണ്ട് ഇവിടെ അമ്പലങ്ങളുണ്ട് ഭർദുബായിൽ വലിയ അമ്പലമുണ്ട് അതിനൊക്കെ ലോകോത്തരമായിട്ടൊരു അമ്പലം അബുദാബിയിൽ വരുന്നുണ്ട് ഒന്നിനിവിടെ യാതൊരു പ്രശ്നവുമില്ല ഈയൊരു ഈ ഇങ്ങനെയുള്ള ഒരു സുഖശീതളിമ ഇന്ന് കേരളത്തിൻ്റെ നട്ടല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം പറഞ്ഞ കാര്യം തന്നെ ഞാൻ വീണ്ടും പറയുന്നത് പക്ഷേ അത് നമ്മൾ വീണ്ടും വീണ്ടും നമ്മളത് നമ്മൾ സാധകം ചെയ്യണ പോലെ ചെയ്യേണ്ട കാര്യമാണ് ഇന്ന് കേരളം ഉയർന്നിടക്കുന്നത് കേരളത്തിൽ പെട്രോൾ കുഴിച്ചു കൊടുക്കാനുണ്ടോ സ്വർണം കുഴിച്ചെടുക്കാനുണ്ടോ വെള്ളി കുഴിച്ചു കൊടുക്കാനുണ്ടോ കൃഷി വിഭവങ്ങൾ പോലില്ല നെല്ല് പോലും ഇല്ലാണ്ട ഇവിടെ നാളികേരം മറ്റേ നാളികേരത്തെ നാട്ടിൽ എനിക്കൊരു നാലുകാലം ഓരോന്ന് ഇപ്പോൾ ഇനി നമ്മൾ ചോദിക്കണം ഏതെങ്കിലും നാളികേരത്തിൻ്റെ നാട് വന്ന് നാളികേരം മണി ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോകണം വാഴക്കുടപ്പൻ മണി ഇപ്പം സൂപ്പർ മാർക്കറ്റിൽ പോകണം വാഴക്കല്ല മണി ഇപ്പം സൂപ്പർ മാർക്കറ്റിൽ പോകണം ആരോ ആരോട് പറഞ്ഞാൽ പറ്റാ ഒരു കുട്ടിയോട് ഒരു അമ്മ അമ്മ വിദേശത്തായിരുന്നു തിരിച്ചു വന്നിട്ട് പറയാം കുട്ടി ചോദിക്കുന്നത് എന്ത് മരുന്നോ ഏത് നെൽച്ചെടി കണ്ടിട്ട് അവിടെയും വേണ്ടി കുറച്ച് പാടൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അമ്മ പറഞ്ഞ ഇത് നെല്ല് ഉണ്ടാവണ മരാത്ര ചെടി നെല്ലുണ്ടാവണ മരന്ന് ഇപ്പം എന്ന രീതിയിലുള്ള കാര്യങ്ങളുടെ പോക്ക് അപ്പോൾ പറഞ്ഞു വരുന്നത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒന്നുമില്ല നമുക്ക് ആ രീതിയിലുള്ള അസ്വോ വ്യക്തിത്വമില്ല പണ്ട് നമ്മൾ എല്ലാവരും കൃഷിക്കാരായിരുന്നു വാഴയുടെ കൃഷി അതുപോലെ തന്നെ മറ്റേ നെല്ലിൻ്റെ കൃഷി പിന്നെ ക്രിസ്ത്യാനികളെല്ലാവരും കൂടിയിട്ട് വനമേഖലയിൽ പശുമാട്ടത്തിൽ മറ്റേ ഇത് ആരംഭിച്ചു എന്താ റബ്ബർ കൃഷി ആരംഭിച്ചു കൊക്കോ കൃഷി ഇതൊക്കെ നമുക്കുള്ളു വേറെ നമുക്കില്ല ഇപ്പോൾ അതെല്ലാം ഇല്ലാണ്ടായി ഇപ്പം എല്ലായിടത്തും കോൺക്രീറ്റ് കാടുകളായി എല്ലാം ജൂൺ മാസവും പ്രളയവുമായി നമ്മൾ കൃഷി നശിച്ചു എല്ലാം നശിച്ചു ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ മാമുണ്ണുന്നത് അഷ്ടിക്ക് പക ഒരുക്കുന്ന ഈ ഗൾഫ് കാരണം കൊണ്ടാണ് ഏത് നമ്മൾ കേരളീയരുടെ കാര്യമാണ് പറയുന്നത് ആ കേരളത്തിലുള്ള ഹിന്ദുക്കൾ സമഗ്ര ഒത്തുചേർന്നുകൊണ്ട് ഇവിടെ എൻ എസ് എസ് ഉണ്ട് എസ് എൻ ഡി പി ഉണ്ട് പുലയമഹാ മറ്റേ അഖിലകേരള പുലയ മഹാസഭയുണ്ട് വീട്ടോ മഹാസഭയുണ്ട് അതുപോലെ തന്നെ മറ്റേ വിശ്വകർമ്മ മഹാസഭയുണ്ട് ഇവരെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഉച്ചകരം ഉദ്ഘോഷിക്കണം ഇവന്മാരുടെ ഈ ജല വൃത്തിയിടങ്ങളും കാര്യങ്ങളും ഹിന്ദുവിൻ്റെ പേരും പറഞ്ഞ് നടത്തുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾക്കൊന്നും അത് ബാധകല്ല ഞങ്ങളിതിൽ പങ്കാളികളല്ല ഞങ്ങളൊരു വർഗ്ഗവരണത്തിൻ്റെ പേരിലും ഞങ്ങൾ ആരെയും അങ്ങോട്ടും കൊണ്ടും ഡിസ്ക്രിമിനേറ്റ് നിർത്തി നിർത്തിയിട്ട് ചെയ്ത് നിർത്തിയിട്ടില്ലെന്ന് ഉറക്കെ പ്രസ്താവിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് വാസ്തവത്തിൽ നമ്മളൊന്നും അറിയുന്നില്ല നമ്മളുടെ പേരും പറഞ്ഞ് അപ്പുറത്ത് പോയിട്ട് അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത് കേരളത്തിനും ചീഫ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു തൃശ്ശൂരിലും ചീഫ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ബന്ധുക്കൾ അപ്പുറത്ത് പോയി കഞ്ചാവ് അടിക്കും ലഹളം ഇതൊക്കെ ഉണ്ടാക്കുന്നില്ല പോലീസ് പിടിക്കുമ്പോൾ പറയും എൻ്റെ അമ്മാവൻ അങ്ങ് ചീഫ് മിനിസ്റ്റർ ആണെന്ന് പറയും ഒരിക്കൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ ഇങ്ങനെ ഒരു മരുമോനെ പിടിച്ചിട്ടുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ പിടുത്താന്ന് വെച്ചാൽ താനെന്തോ അമ്മാരോട് ചോദിച്ചിട്ടാണോ നീതി നടപ്പാക്കാന്ന് ചോദിച്ചത് അപ്പം കൊടുത്തു അടി ആ ഫോണോടെ വെച്ചാൽ അപ്പം കൊടുത്തു ചെള്ളെങ്കിലും അപ്പം ഇതുപോലെ തന്നെ ഈ നിങ്ങൾ നിങ്ങളറിയുന്നില്ല നിങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലും നിങ്ങളുടെ തർവാഠിത്വത്തിൻ്റെ പേരിലും ഹിന്ദു എന്നു പറഞ്ഞ പൊതുബോധത്തിൻ്റെ പേരിൽ നമ്മളൊക്കെ ഹിന്ദുക്കളാണ് ഹിന്ദു മതത്തിലൂടെ വളർന്നത് അച്ഛനും ഈ ഹിന്ദുവാണ് അച്ഛൻ്റെ അച്ഛനും അച്ഛൻ്റെ അമ്മയും ഹിന്ദുവാണ് നമ്മൾ സമഗ്രമായിട്ട് പഠിച്ചില്ലെങ്കിലും ഗീതാന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു മനസ്സിലൊരു സന്തോഷമാണ് അതാണ് നമ്മുടെ പ്രമാണം അല്ലെങ്കിൽ ഉപനിഷ പ്രമാണം എന്നൊക്കെയുണ്ട് അങ്ങനെയുള്ള ഹിന്ദുവിൻ്റെ പേരും പറഞ്ഞിട്ടാണ് ഇവന്മാർ ഈ വെറ്റിലക്കുടി കയറുന്ന പോലെ തെങ്ങുമ്പോൾ വെറ്റിലക്കൊടി കയറുന്ന പോലെ വെറ്റിലകൊടിക്ക് നേരിട്ട് കയറാൻ പറ്റില്ല അതിന് നിലത്ത് കിടന്ന് മറ്റേ ഇളയാനേ പറ്റുകയുള്ളൂ വെറ്റിലക്കൊടിക്ക് അപ്പോൾ ഏതെങ്കിലും തെങ്ങ് പറഞ്ഞു എൻ്റെ മേലെ കൊരിക്കാൻ പറഞ്ഞു അങ്ങനെ വെറ്റിലക്കൊടി ഈ തെങ്ങിൻ്റെ മുകളിൽ കയറാൻ തുടങ്ങി ഇടയ്ക്ക് വന്നിട്ട് തെങ്ങിൻ്റെ വെറ്റിലക്കൊടി പറഞ്ഞതല്ലേ ഒന്ന് വളർന്ന് ഒന്ന് തളച്ച് വള വളർന്നതോടുകൂടി വെറ്റിലക്കൊടി പറഞ്ഞത് ഞാനാണത്ര തെങ്ങിനെ ഇവിടെ നിലനിർത്തുന്നത് കാറ്റ് വരുമ്പോൾ ഈ തെങ്ങ് വീണുപോകും അത് ഞാനിങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുക എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ സംഘപരിവാറും ഹിന്ദുമതവായിട്ടുള്ള ബന്ധം ഹിന്ദു ഞങ്ങളിന് ഹിന്ദുമതമില്ല എന്നോട് എത്ര വേഷം പറഞ്ഞിട്ടുണ്ടോ ഈ വേഷം കെട്ടി നടക്കുന്നത് ആർ എസ് എസ് ഉള്ളതുകൊണ്ടായിരുന്നു ഇവിടെ ആ ഈ ആർ എസ് എസ് ഉണ്ടായിരുന്ന നാനൂറ് വർഷമൊന്നും ആയിട്ടില്ലല്ലോ ആയിരത്തി അഞ്ഞൂറ് വർഷമൊന്നും ആയിട്ടില്ലല്ലോ ഇവിടെ ബസുകൃഷ്ണൻ ഉണ്ടായിരുന്നു വിശ്വമത്തുണ്ടായിരുന്നു അവസാനത്തെ ഉണ്ടായിരുന്നു ചിന്മാനന്ദ സ്വാമി ഉണ്ടായിരുന്നു രംഗാനന്ദ സ്വാമി ഉണ്ടായിരുന്നു ഇവരുടെയും ചെറുപ്പകാലത്തൊന്നും ഇവിടെ ആർ എസ് എസ് ഒന്നുമില്ല ഇവിടെ സന്യാസിമാരുണ്ട് പുരുഷോത്തമനന്ദി ഉണ്ടായിരുന്നു ശിവാനന്ദി ഉണ്ടായിരുന്നു അങ്ങനെയുള്ള സന്യാസിമാർ വേണ്ടത്ര ഉണ്ട് അല്ലാണ്ട് ഈ ചുട്ടി കോലും കളിക്കുന്ന ആൾക്കാർ പിന്നാലും ഇങ്ങനെ നടന്നിട്ട് വരില്ല അതുകൊണ്ടാണ് തൃശ്ശൂരിലുള്ള ഭൂമാൻ സ്വാമി പറഞ്ഞത് നിങ്ങളുടെ ത്രികോണം വെച്ചിട്ട് ഇവിടെ വരണ്ട എന്ന് പറഞ്ഞ് ത്രികോണം എന്നല്ല നിങ്ങളുടെ കോണക്കൊടി എന്ന് പറഞ്ഞു നിങ്ങളുടെ കോണക്കൊടി കാവിക്കൊടി വെച്ചിട്ട് ഇവിടെ കയറി വരണ്ട നിങ്ങൾ നിങ്ങളുടെ ദണ്ണയും കോലും വെച്ചിട്ട് എന്തേലും അക്രമം കാണിച്ചെന്തേലും അങ്ങനെയുള്ള എന്തെങ്കിലും ധർമ്മ അധർമ്മത്തിനെന്തേലും നിങ്ങൾ ശരീരഫലം ഉപയോഗിച്ച് നിങ്ങൾ പോരാടിക്കും പക്ഷേ ജ്ഞാനത്തിന്റെ ഫലത്തിന് നിങ്ങൾ ശൂന്യരാണെന്ന് പറഞ്ഞു ഇപ്പം സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള സന്യാസിമാരൊക്കെ പിന്നെ അവസാനം അടിച്ചു ഒതുക്കുകയാണ് പീഡിപ്പിക്കുകയാണ് അവർക്ക് പേടിയില്ലെങ്കിൽ അവരുടെ ശിഷ്യന്മാർക്ക് ജീവിക്കണ്ടേ അവർക്ക് ഡിവോട്ടീവ്സും ജീവിക്കണ്ടേ പേടിക്കുകയാണ് ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചിട്ടാണ് കേരളത്തിൽ പോകാത്തത് കാരണം എന്തിനാണ് ഇവരുടെ തെമ്മാടികളെ തല്ലു കൊള്ളുന്നത് വല്ല ഏതിനും വലിയ വലിയൊരു സംഭവത്തിൻ്റെ പേരിൽ ഉള്ളൊരാളായിട്ട് മല്ലയുദ്ധം നടത്തി അത് കഴിഞ്ഞാൽ ഒരു അന്തസ്സുണ്ട് ഈ തെൻറ്റി പിള്ളേർ ചുറ്റി പോലും കൊണ്ടുവന്ന് തല്ലിക്കൊന്നാലും അതുകൊണ്ട് ഞാൻ ഒളിവിൽ താമസിക്കുകയാണ് എന്നിട്ടും എനിക്ക് പേടിയാണ് എന്നാണ് എൻ്റെ ജീവിതം അവസാനിക്കുക എന്നറിയുന്നത് പേടിയാണ് വാസ്തുവത്തിൽ ആ പറഞ്ഞു വരുന്നത് നമ്മൾ ഇപ്പോൾ ഈ കാണിക്കുന്ന ഹിജാബ് വിവാഹം വളരെ ശക്തമായിട്ട് ഹിജാബ് വിവാഹം കത്തിക്കാളിയിരിക്കുകയാണ് അമേരിക്കയിലും പാകിസ്ഥാനിലും ആഫ്രിക്കൻ കൺട്രീസിലും യൂറോപ്പിലും ഒക്കെ ഇപ്പോൾ പറയുന്നത് കേരളത്തിൽ നരക്കപ്പരക്കെ മുസ്ലിം വിരോധ പ്രക്രിയയാണ് ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ അടുത്ത് വന്ന പെരുമ്പായൂർ സ്വദേശികളാണ് ആ ഫാമിലി പറഞ്ഞത് ആ മനുഷ്യൻ കണ്ണീരൊടുക്കാണ് വാസ്തുവത്തിൽ കുട്ടിക്കാലം മുതൽക്ക് ഹിന്ദുവായിട്ട് ജനിച്ചെങ്കിൽ പോലും ഇതര സമുദായമായിട്ടും പ്രത്യേകിച്ചും വളരെ അനേക വർഷങ്ങളായിട്ടും മുസ്ലിം സമുദായവുമായിട്ടും ഇടുകിച്ചേർന്നുകൊണ്ട് ഇഴപിരിയാൻ പിരിക്കാൻ കഴിയാത്ത രീതിയിൽ അടുപ്പമാണ് ആ സമൂഹമായിട്ട് തനിക്കുള്ളത് ആ സമൂഹത്തെ തന്നെ വലിച്ചു വരുന്ന കാണുന്ന സമയത്ത് അതും പെൺകുട്ടികളോടല്ല വേണ്ടു ശൗര്യം എന്ന് പറഞ്ഞിട്ടുണ്ട് ദുര്യോധനോട് മറ്റുമാണ് പറയുന്നത് ആ മറ്റേ സ്ത്രീകളോടല്ല ശൗര്യം വേണ്ടതെന്ന് ആ സ്ത്രീകളോടാണ് ശൗര്യം കാണിക്കുന്നത് ഗത്യ ഗതിക്ക് അന്തരമില്ലാതെ വന്നപ്പോൾ ഒരു പെൺകുട്ടിയാണ് അവരുടെ ഇത്രയും ഊശാമ്പികൾ ആ ഹിന്ദുവിൻ്റെ പരമപവിത്രമായിട്ടുള്ള കാവിക്കൊടി അധീവന്മാർ കയ്യിൽ വെച്ചോടുകൂടി അത് പരമപവിത്രതയും പോയി എല്ലാം പോയി അശുദ്ധമായിട്ടുള്ള സാധനമായി മാറി അശ്രീകർത്തമാർന്നൊരു സാധനമായിട്ട് മാറി അതിങ്ങനെ ചുഴറ്റിയിട്ട് അതായത് കാവിക്കുടി കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർ മറ്റേ കുരിശ് കണ്ടു കഴിഞ്ഞാൽ പ്രേതങ്ങൾ ഓടി പോകുന്ന പോലെ കാവിക്കുടി കണ്ട മനുഷ്യന്മാർ ഓടിപ്പോകുന്ന ധാരണ ഇപ്പോൾ അവർക്ക് തന്നെ വന്നിട്ടുണ്ട് സംഘപരിവാറുകാർക്ക് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ആളുകളെ പേടിപ്പിക്കാനും അവയുടെ അവ ആളുകളെ അവമാനിക്കാനും ആളുകളെ അവഹേളിക്കാനും വേണ്ടി ഇപ്പം അവർ ഉപയോഗിക്കുന്നത് എന്താണ് ജയ് റാം മന്ത്രം ആലോചിച്ച് നോക്കണം എത്രയോ അതായത് എൻ്റെ കുട്ടിക്കാലത്തേക്ക് അമ്പലത്തിൽ പോയിരുന്ന് ഭജന നടത്താറുണ്ട് വലിയ ആൾക്കാർ ഭജന ഒരു കിച്ചസ്വാമിയും ഒരാളുടെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനൊക്കെ ഭജന നടത്തുമ്പോൾ ഞങ്ങൾ എടുക്കാനും ഓടോ എന്നൊക്കെ പറയും ഇപ്പം ഞങ്ങളും ചെല്ലും അപ്പോൾ അവിടെ ഈ തപ്പും കൊപ്പും കൊട്ടൊന്നുമില്ല എന്നിട്ട് അവരിങ്ങനെ പറയും ശ്രീരാം ജയറാം ജയ ജയറാം ശ്രീരാം ജയറാം ജയ ജയറാം ശ്രീരാം ജയറാം ജയ ജയ ജയറാം ശ്രീറാം ജയറാം ജയ ജയ ജയറാം ശ്രീറാം ജയറാം ജയ ജയ ജയറാം ഈ സാധനമാണ് ഇവരെന്താക്കി മാറ്റിയത് ജയ് ശ്രീരാം നിൽക്കണം അവിടെ എന്ന രീതിയിൽ ആക്രോശിക്കുന്നതിനുള്ള വൃത്തികെട്ടൊരു മന്ത്രമാക്കി മാറ്റിയത് ഇപ്പം ജയ് ശ്രീരാം വിളി എവിടെയെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ചിലപ്പോൾ ഒഴു ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഈ തെമ്മാണിയിൽ അത് കൊണ്ട് എത്തിച്ചു വാസ്തവത്തിൽ ഇദ്ദേഹം കണ്ണീന്ന് വെള്ളം വരെ അങ്ങനെ കരയാണ് വാസ്തവത്തിൽ എന്തിനാണ് ഇങ്ങനെ കുട്ടികളെ സമ്മർദ്ദത്തിലാഴ്ത്തുന്നത് ഒരു പെൺകുട്ടി അവിടെ പഠിക്കാൻ ഞാൻ നമുക്ക് ഹിജാബുണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പോൾ എല്ലാവരും വാസ്തവത്തിൽ ഇതായി ഇതിങ്ങനെ മറച്ചോട്ടല്ലേ നടക്കുന്നത് കാരണം എന്താണ് ഇപ്പോൾ കൊറോണയാണ് ഇപ്പോൾ എല്ലാവർക്കും മറക്കേണ്ട ഗതികേട് വന്നിരിക്കുകയാണ് നിങ്ങൾ യൂട്യൂബ് തുറന്നു നോക്ക് അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ രാജസ്ഥാനിലെ സ്ത്രീകൾ എന്താ ചെയ്യുന്നത് അവർ സാരി ഇട്ടുമ്പോഴും മുഖം മറച്ചിട്ട് നടക്കുന്നത് അവർ അതിന് ചാക്കുമൂടികളാണെന്ന് പറഞ്ഞിട്ട് അവൾ അവരെ അവരെല്ലാം അവഹേടിച്ചിട്ടുണ്ടാവും എത്ര കാലഘട്ടങ്ങളായിട്ട് അവർ ചെയ്യുന്നു അപ്പം ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹം കരയാണ് ചെയ്യുന്നത് ആ കരച്ചിൽ ഹിന്ദു സമൂഹത്തിൽ പടർന്നു കയറാം നല്ലവരായിട്ടുള്ള ഹിന്ദുക്കൾ നല്ലവരായ ഹിന്ദുക്കൾ എന്ന് പറയേണ്ട ആവശ്യമില്ല കെട്ടവരായിട്ടുള്ള ഹിന്ദുക്കൾ അത് പറഞ്ഞാൽ മതി അതാണ് എണ്ണത്തിൽ കുറവ് കുറേ പുഴുക്കള് നമ്മൾ പറയും കക്കോസ കുഴിയിൽ പുളയ്ക്കുന്ന പുഴുക്കളില്ലേ അതാണ് ഈ സംഘപരിവാറിൻ്റെ ആളുകൾ അത് കുറച്ചേ ഉള്ളൂ ആ ആളുകളെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും കണ്ടറിഞ്ഞ് അവരെ തിരിച്ചറിഞ്ഞ് അവരെ മാറ്റി നിർത്താൻ നമ്മളുടെ യഥാർത്ഥ ഹിന്ദുക്കൾ ശ്രമിച്ചില്ലെങ്കിൽ വന്ന് പേരുന്ന ആപത്തെ എല്ലാവർക്കും ഒരുമിച്ചാണ് വന്ന് കയറുക അന്ന് ഇവരെനിന്ന് ഇച്ചിരിക്കും ഉത്തരേന്ത്യയിലിരുന്ന് ചിരിക്കും കേരളയിൽ കേരളത്തിലെ ഹിന്ദുക്കൾ അവർക്ക് ഇഷ്ടമല്ലോ എന്നാൽ കാരണം കേരളത്തിൽ അവർക്ക് കാലൊന്നുറപ്പിക്കാൻ എന്തായാലും പറയാം മറ്റേ സൂചി കുത്താനിട്ടും കൊടുക്കാത്തൊരു സാഹചര്യം ഉള്ളത് കേരളത്തിൽ അതുകൊണ്ട് അവർക്ക് കേരളത്തോട് അവർക്ക് കടുത്ത വൈരാഗ്യമുണ്ട് അതുകൊണ്ട് കേരളീയരെ ഒന്നടങ്കം ഹിന്ദുക്കളെ ഒന്നടങ്കം ആപത്തിൽ ആപത്തിനപ്പെടുത്തുന്ന ഉദ്ദേശം വെച്ചിട്ടാണ് ഈ വൃത്തികെട്ട വിജ വിവാദങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കാൻ വൈകിപ്പോയി കഴിഞ്ഞു ഇനിയും ഈ വൈകിയ വേളയിൽ നമ്മളതിനെക്കുറിച്ച് മനനം ചെയ്യണം ഇത്തരം കാര്യങ്ങളും പറഞ്ഞ എൻ്റെ വീട്ടിലേക്ക് വരരുത് ഇത്തരം കാര്യങ്ങളും പറഞ്ഞ് എൻ്റെ വീട്ടിൽ വോട്ട് ചോദിക്കാൻ വരരുത് ഞങ്ങളിവിടെ ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ എല്ലാവർക്കും അവരവരുടെ രീതികളും അവരവരുടെ ആചാര രീതികളും അവരുടെ ഉപചാര രീതികളാണ് പക്ഷേ തമ്മിൽ കാണുമ്പോൾ ഞങ്ങൾക്ക് സഹോദരന്മാരാ ഞങ്ങൾ ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കുന്നവരാണ് ഞങ്ങൾ അന്യോന്യം കളിയാക്കും ചീത്ത പറയും തോളോട് തോളോ ചേർന്ന് നടക്കുകയും ചെയ്യും അതിൻ്റെ ഇടയിൽ ഈ മതം വെച്ച് തേക്കുക മതം വെച്ച് അരയ്ക്കുക മറ്റുള്ളവരെ അപമാനിക്കുക മറ്റുള്ള അറ്റുകിടുത്തുക മറ്റുള്ളവരെ പാർശ്വവൽക്കരിക്കുക ഒരു കാര്യം മനസ്സാക്കിയാൽ മതി ഇന്നിവിടെ ഇത് ഹിന്ദുവിൻ്റെ രാഷ്ട്രം എന്ന് നിങ്ങൾ കിടന്ന് ആക്രോശിക്കുന്നുണ്ട് ഹിന്ദുവിൻ്റെ രാഷ്ട്രമൊന്നുമില്ല അവിടെ ഹിന്ദുക്കൾ തമ്മിൽ അടിയാണ് പക്ഷേ ഇസ്ലാമിക രാഷ്ട്രങ്ങളുണ്ട് അവർ ഈ കളി ആരംഭിക്കില്ല എന്ന് ഉറപ്പാണ് ആരംഭിച്ചാൽത്ത സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കുക ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ് ഏതായാലും ഈ വർഗത്തിനോട് ഈ ഉഷാംബി വർഗത്തിനോട് സംഘപരിവാറിനോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആരോ പറഞ്ഞ പോലെ അതിനെ കുറഞ്ഞാനേയും ബി ബി എസ് പഠിപ്പിക്കുക എന്നുള്ളത് അവർ കുറച്ചെങ്കിലും പഠിക്കുവൻ ഇപ്പം അവർ പഠിക്കില്ല പഠിക്കേണ്ടത് നല്ലവരായിട്ടുള്ള ഹിന്ദുക്കളാണ് പഠിക്കേണ്ടത് ഈശ്വരവിശ്വാസികളായിട്ടുള്ള ഹിന്ദുക്കളാണ് പഠിക്കേണ്ടത് ഇത് ഞങ്ങളുടെ അക്കൗണ്ടിൽ പെടുത്തേണ്ടതില്ല ആർ എസ് എസിൻ്റെ വൈകൃതവും വൈകല്യാത്മവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഇസ്ലാമോ ഫോബികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ അക്കൗണ്ടിൽ പെടുത്തേണ്ടത് പെടുത്തേണ്ടതില്ലെന്ന ഓരോ വീട്ടുകാരും ഓരോ നല്ല ഹിന്ദുവും അവർ സംഘടനകളും ഉച്ച ഉത്ഘോഷിക്കേണ്ട സമയമായി കഴിഞ്ഞു അതിന് ഉള്ള ഒരുക്കം അവരുടെ മനസ്സിനുണ്ടാകട്ടെ അതിനോടൊരാർജ്ജവും അവർ കാണിക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് നമസ്കാരം